നിങ്ങളായിരുന്നു. എന്നെ അല്ല പ്രതീക്ഷിച്ചെങ്കിലേ ആളെ മാറ്റാം. എന്താ മാറ്റണോ? എന്തിനാ വന്നത്? എല്ലാവരെയും ഒക്കെ ഒന്ന് കണ്ട് സുഖാന്വേഷണങ്ങളൊക്കെ ഒന്ന് നടത്തിയിട്ട് അങ്ങോട്ട് പോവാൻ. ഗൃഹനാഥനെത്തിയല്ലോ. ഗൃഹനാഥനെത്തി. അല്ല, നല്ല ആവശ്യത ഉണ്ടല്ലോ സാറിന്. നക്ഷത്രം മൂലല്ലേ? അതെ, ഏഴര ശനിയാ. പോരാത്തതിന് ജന്മശനിയും പിന്നെ വ്യാഴാനുകൂലമായതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോവാം. എന്റെ ഭാവി ഒന്നും താൻ പ്രവചിക്കണ്ട. എന്തിനാ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞ ഗുണമുണ്ടാവോ? എന്നതെ, എനിക്ക് ഒരു ചില്ലറ മാറാൻ ബുദ്ധിമുട്ടുള്ള നോട്ട് വേണമായിരുന്നു. ചില്ലറ മാറാൻ ബുദ്ധിമുട്ടുള്ള നോട്ടോ? ആ, 2000 തന്നെ. അതത്ര അധികാരത്തോടെ ആവശ്യപ്പെട്ടത്? ആ, ഇതിനു മുമ്പേ 2 കാശികാരികൾ എനിക്ക് കൈനിറയെ പണം തന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ സാററിയും. ഒന്ന് തിരുമല തേനി ഭാഗത്ത് താമസിച്ചിരുന്ന പ്രൊഫസർ ജയന്തി, മറ്റൊന്ന് വെള്ളായനയിൽ താമസിച്ചിരുന്ന ഡോക്ടർ മെറീന. ഇനിയിപ്പോ മൂങ്ങോട് താമസിക്കുന്ന കൃഷി ഓഫീസറായിരുന്ന നാഥൻ സാറാണ് എന്നെ സഹായിക്കാൻ പോകുന്നത്. ഞാൻ സഹായിച്ചിട്ട് താൻ 2000 കൊണ്ട് പോവും. താൻ പോകാൻ നോക്ക്. അതെ, പ്രൊഫസർ ജയന്തി അവരുടെ അവഹിതം പുറത്തു പറയാണ്ടിരിക്കാനാ എനിക്ക് ആവശ്യപ്പെട്ട പണം തന്നത്. ഡോക്ടർ മെറീനിയോ സാറിന്റെ മകനെ കിട്ടാനും. എന്നാൽ ഇവിടെ സാറെന്തിനായിരിക്കും എനിക്ക് പണം തരുന്നത്? അതൊരു രഹസ്യം സൂക്ഷിക്കാനാ. സാറിന്റെ വൈകി വന്ന കൊച്ചുമകളിൽ നിന്നും ഒരു രഹസ്യം സൂക്ഷിക്കാൻ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കാർത്തോ കാണാൻ ഇത്തിരി ഭംഗി കുറവാണെങ്കിലും ആരാ കാർത്തുവിന്റെ കെട്ട് നടത്തി തന്നത്? കാർത്തുവിന്റെ അന്ന് അഹങ്കാരിയായിരുന്ന അനിയത്തി കന്യയുടെ കെട്ട് നടത്തി കൊടുത്ത ആരാ? ഇതൊക്കെ ഞാനല്ലേ. അപ്പൊ അതിന്റെ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണ്ടേ? ഇവിടെ ഒരു കെട്ട് നടന്നപ്പോ ആ ചടങ്ങിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞോ? പറഞ്ഞോ? അതിന് ഇവിടെ ആരുടെയും വിവാഹം നടന്നിട്ടില്ലല്ലോ. വിവാഹം കഴിക്കാതെ പിന്നെ സാറിന്റെ കൊച്ചുമോൾക്ക് ഭർത്താവ് ഉണ്ടായതാണോ? പലതും പൊട്ടിമുളയ്ക്കാറുണ്ട് മണ്ണില്. അതുപോലെ ഭർത്താവും പൊട്ടിമുളച്ചതാണോ? സത്യം മാത്രം പറയുന്ന നാവായതുകൊണ്ടായിരിക്കും അവൻ ആരോമല് എന്നോട് സത്യം പറഞ്ഞത്. സാറിന്റെ മൂത്ത കൊച്ചുമോളുടെ, കാർത്തൂന്റെ പുന്നാരമോളുടെ കല്യാണം കഴിഞ്ഞ കഥ. എന്നാൽ അത് ഇളയ മരുമകൾക്കും ശേഖരേട്ടനും അയാളുടെ അമ്മയ്ക്കും ഒന്നും അറിയില്ല. അവരറിഞ്ഞ വീണ്ടും കുരുക്ഷേത്ര യുദ്ധം തുടങ്ങും. ഒരു കൊച്ചുമോളും കുടുംബവും ഒരു വശത്ത്, മറുവശത്ത് സാറും കുടുംബവും. കാഴ്ചക്കാരായി ഞങ്ങൾ ചില ഭാവങ്ങളും. രക്തച്ചൊരിച്ചിലൊഴിവാക്കണമെന്നുണ്ട്. അതുകൊണ്ട് ആവശ്യപ്പെട്ടത് വെറും 2000. കളിക്കാതെ കാശിതാ സാറേ? എടുക്ക് സാറേ. ഇനി ഞാൻ മറ്റു പല ഡിമാൻഡുകളുമായിട്ട് പിന്നെ വരാം. കാറ്റുള്ളപ്പോഴല്ലേ തൂറ്റാൻ പറ്റൂ. തൂറ്റുക മോളെ. എന്നാ പിന്നെ ചായയും സൽക്കാരവും ഒക്കെ അടുത്ത വരവിനാക്കാം. സാറും ചില്ലറ മാറാൻ പറ്റാത്ത ചില നോട്ടുകളും ATM പിൻവലിച്ചോളൂ. ഞാനത് മാറ്റിയെടുത്തോളാം. എന്നാ ശരി. ആരോമില് വിശ്വസിക്കാൻ കൊള്ളരുതാത്തവനാണെന്ന് അറിയാമായിരുന്നു. എന്നാലും അവൻ ഇവനോട് പോയി സത്യം പറഞ്ഞ എന്തിനാ? ഇനി ഒരുത്തന്റെ കൂടി ശല്യം കാരണം നമുക്കൊക്കെ ശ്വാസം മുട്ടല് തന്നെ.
ഗായത്രി മോൾക്ക് എങ്ങനെയുണ്ട് മോളെ? പനി മാറിയിട്ടില്ല അച്ഛാ. ആരോമല്ല വിവരം പറഞ്ഞത്? അതുകൊണ്ട് വിശ്വാസമായില്ല, എങ്കിലും ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി. ആരോടും പറയരുത്, നമ്മനോട് പ്രത്യേകം പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞ അവൻ എല്ലാവരോടും പറയും. അതാ സൈസ്. ആ അതെ, അവനും അവന്റെ അച്ഛനും അങ്ങനെ രണ്ടും രണ്ട് പത്രപരസ്യങ്ങളാ. എന്തെങ്കിലും അറിഞ്ഞാൽ അത് ലോകം മുഴുവൻ അറിയും. ബാലമോള് ഇതുവരെ അറിഞ്ഞില്ലെന്നാ വിശ്വാസം. ഇനി ആരോമല് പറയുമെന്നറിയില്ല. ബാലമോള് തൽക്കാലം ഈ വിവരം അറിയാത്ത നല്ലത്. എന്നുവെച്ചാ ഗായത്രി മോളെ ബാലമോള് ഇപ്പൊ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക. തിരിച്ചു അങ്ങനെ തന്നെ. ആ നിലയ്ക്ക് പൊടിമോൾക്ക് ആവശ്യതയാണെന്ന് അറിഞ്ഞാൽ ജോലി പോലും കളഞ്ഞിട്ട് ബാലമോൾ ഓടി വന്നെന്നിരിക്കും. ആരോമലിനോട് പറയരുതെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി 12,000 കൊടുത്താ വിട്ടത്. ചെറിയൊരു സംഭവം ബാലമോളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വരെ അവൻ പണം ആവശ്യപ്പെട്ടെങ്കിൽ ആ രീതി തുടരാൻ ഞാൻ അനുവദിക്കരുത് സാറേ. പിന്നെ ഇതുപോലെ എന്തുണ്ടായാലും അവൻ മുന്നിൽ വന്ന് കൈ നീട്ടും. അന്നന്റെ പണം പറ്റി അവനങ്ങ് ശീലിച്ചു പോയി. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. കോറിയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. ശരി. പണം എറിഞ്ഞു കൊടുത്തത് ഗായത്രി മോൾക്ക് അസുഖമാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അവൻ അതറിഞ്ഞു കഴിഞ്ഞു ബാലമോളും അബ്രാമൻ തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞെന്ന്. തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പൊ അവനെ സൽക്കരിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. അലഞ്ഞു തിരിയുവല്ലായിരുന്നോ സത്യങ്ങൾ അറിയാൻ? അവസാനം അവൻ രജിസ്ട്രാർ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ടായിരിക്കും ഇവിടെ വന്ന് എന്നോട് കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചത്. ആയിരിക്കും. സത്യങ്ങൾ അറിഞ്ഞത് അവനായതുകൊണ്ട് പ്രശ്നമാണ്. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പിടിച്ചു വെറിക്കുവെന്തോ. ഞാൻ ഗായത്രി മോളെ ഒന്ന് കാണട്ടെ. എങ്ങനുണ്ട് മോളെ ഇപ്പോ? കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ. എങ്കിലും എന്റെ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. കുറവുണ്ട്. ബാലേജി വിവരം അറിഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല മോളോട്. നന്നായി, ഞാനാ പറഞ്ഞത് പറയരുതെന്ന്. ബാലേജി അറിഞ്ഞ ലീവ് എടുത്ത് ഇവിടെ വന്ന് നിൽക്കും, പിന്നെ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാ പറയാതിരുന്നത്. എന്നിട്ടും ഇടയ്ക്ക് ചോദിച്ചു, മോള് വിളിക്കുന്നില്ലല്ലോ എന്ന്. എന്നെ വിളിച്ചിരുന്നു. ശബ്ദത്തിന്റെ പതർച്ച കേട്ടപ്പോ കാരണം തിരക്കി. ചെറിയ ജലദോഷാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെയാണെങ്കിലും ആഗ്രഹമുണ്ട് മുത്തശ്ശ, ബാലേച്ചി വന്ന അരികിലിരിക്കണമെന്ന്. എന്താന്നറിയില്ല, ബാലേച്ചി അടുത്തുള്ളപ്പോ കിട്ടുന്ന ആശ്വാസം ഇപ്പോ മറ്റാരരികിലുണ്ടെങ്കിലും കിട്ടുന്നില്ല. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരാളെ കാണണമെന്ന്. അഭിയേട്ടനെ ആരോടും ഞാൻ പറഞ്ഞില്ല, അഭിയേട്ടനെ വിളിക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ടും വിളിച്ചില്ല. മുത്തശ്ശനെ ഇനി കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്, എനിക്ക് നല്ല പനിയാണ്, ഞാൻ കിടപ്പിലാണെന്ന്.
എത്ര ഗൗരവമുള്ള ആളാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഓടി വരും. ഉറപ്പാ, പറയൂ, അറിയിക്കോ മുത്തശ്ശൻ അഭേട്ടിനെ എന്റെ അവസ്ഥ. പറയാം, മോളുടെ അസുഖം അബ്രഹാം വരുമ്പോ മാറുമെങ്കിൽ ഉടനെ ഇവിടേക്ക് വരാൻ പറയാം. ആ പിന്നെ ഈ അലച്ചിലും ഓട്ടോ ഒക്കെ മോളൊന്ന് നിർത്തണം, അതുകൊണ്ടാ പനി വന്നത്. കല്യാണം കഴിഞ്ഞ അടഞ്ഞു ഒതുങ്ങി ജീവിക്കണ്ടേ മുത്തശ്ശ, അതുകൊണ്ട് ഇപ്പോ ഞാനൊന്ന് അടിച്ചു പൊളിച്ച് നടന്നോട്ടെ, അതിനെ വിലക്കല്ലേ. ശരി, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങാം. മുത്തശ്ശൻ പോയിട്ട് വരാം. എന്തേച്ചാ, മോൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോ അല്പം കുറവുണ്ട്. മോൾക്ക് അബ്രഹാമിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അബ്രഹാമിനോട് വിവരം പറഞ്ഞിട്ടില്ല. അബിയും ബാലമോളും ഗായത്രിയെ ഭയക്കാതെ ഒന്ന് രണ്ട് ദിവസം പിന്നിട്ട് കഴിഞ്ഞു. ശരിക്കും ഈ രണ്ട് ദിവസമായിരിക്കും അവർ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് ഗായത്രി മോൾക്ക് സംശയം തോന്നാതിരിക്കാനും അവർക്കിടയിലേക്ക് കടന്നു ചെല്ലാതിരിക്കാനും അബിറാം ഇപ്പോ മോളെ പോയെന്ന് കാണുന്നത് നല്ലതാ. ഞാൻ അഭിയെ വിളിച്ച് വിവരം പറയാം. ഇപ്പോഴും ബാലയൊന്നും അറിയരുതെന്നാ മോള് പറഞ്ഞത്. അത്രയ്ക്ക് ബാലയെ സ്നേഹിക്കുന്നു ആ കുട്ടി. ചേച്ചി വേദനിക്കരുതെന്ന് കരുതുന്നു. അവളുടെ ആ സ്നേഹം കാണുമ്പോ ഭയം. ആ സത്യത്തില് നാളെ പൊലിഞ്ഞു പോകാവുന്ന സ്നേഹമാത്. ആലോചിച്ചിട്ടൊരു സമാധാനവും ഇല്ല. ഏതായാലും തട്ടിയും മുട്ടിയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ സാർ. ഗായത്രി മോളും ഒന്നും അറിയാതെ ജീവിതം കടന്നു പോവാണല്ലോ. പിന്നെ ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ. അല്ല, അബ്രഹാമിനെ വിളിച്ച് വിവരം പറഞ്ഞാൽ അയാൾ പോകുമോ ഗായത്രി മോളെ കാണാൻ? റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ അബിക്കും സാഹചര്യം അറിയാലോ. അബി ഗായത്രി മോളുടെ മുന്നിൽ എത്തുമ്പോഴൊക്കെ മോളുടെ പ്രതീക്ഷ വളരുകയാണ്. അല്ല, അബ്രഹാമിനെ വിളിച്ച് വിവരം പറഞ്ഞാൽ അയാൾ പോകുമോ ഗായത്രി മോളെ കാണാൻ? റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ അബിക്കും സാഹചര്യം അറിയാലോ. അബി ഗായത്രി മോളുടെ മുന്നിൽ എത്തുമ്പോഴൊക്കെ മോളുടെ പ്രതീക്ഷ വളരുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, ഇതിങ്ങനെ പോവും. ഇന്നും ചെറിയ ചെറിയ വേദനകൾ തന്നുകൊണ്ട് ആർക്കും പരിക്കില്ലാതെ ഇന്നും പോവാൻ പറ്റില്ല. ഒരു നാൾ കരയേണ്ടി വരും. അതിന്റെ ആഘാതം കുറയ്ക്കാനാ നമ്മൾ നോക്കേണ്ടത്. എടാ, അവളെങ്ങനെ കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോ നീ ഓടണോ? അതാണോ മര്യാദ? എടാ, നീ ഈ സംഭവം അറിഞ്ഞിട്ടും ചെന്നില്ല എന്നറിയുമ്പോ അവൾക്ക് നിരാശ ഉണ്ടാകും. നിന്നോട് ദേഷ്യം ഉണ്ടാവട്ടെ, അങ്ങനെ അവൾ നിന്നെ വെറുക്കട്ടെ. ഇങ്ങനൊരു സാഹചര്യത്തിൽ അതല്ലേ വേണ്ടത്? നാഥൻ സാർ ആവശ്യപ്പെടുമ്പോ എന്തോ നോ എന്ന് പറയാനൊരു മടി. പിന്നെ അങ്ങനെ പോവാതിരുന്ന അവള് കൂടുതൽ സംശയിക്കും. അമ്മാവ അസുഖം പോലും വകവയ്ക്കാതെ ഇവിടേക്ക് വന്നിരിക്കും. ഇപ്പോ ഗായത്രിയുടെ അസുഖം അറിയാത്ത ബാല അല്പം ശാന്തേ. ഞങ്ങൾക്ക് ഭയം കൂടാതെ ഒന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ട്. ആ അവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്നോടുള്ള അവളുടെ സ്നേഹം കൂടുകയല്ല വേണ്ടത്, അത് നിശേഷം ഇല്ലാതാവുകയാ.
അവിടേക്ക് പോയില്ലെന്ന് കരുതി ഇല്ലാതാവുന്ന സ്നേഹമല്ല അവളുടേത്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തളർന്നു കിടക്കുന്ന ഗായത്രി എന്തോ സീരിയസ് മാറ്റർ സംസാരിച്ചുകൊണ്ടിരുന്നതാ, എന്നിട്ട് എന്നെ കണ്ടപ്പോ നിർത്തി. ഓ, നിന്നെ കണ്ടപ്പോ നിർത്തിയില്ലെങ്കിൽ നീ ഞങ്ങളെ അങ്ങ് കൊന്നുകളയോ? എന്താന്നറിയില്ല, ഗായത്രി മോളുടെ ഒരു വിവരവും ഇല്ല. എന്നാ അങ്ങോട്ടൊന്ന് വിളിക്കാന്ന് വെച്ചാ അഭിയട്ടിനൊട്ട് സമ്മതിക്കുന്നുമില്ല. ഇപ്പൊ അവളുടെ ശല്യമില്ലാതെ മുന്നോട്ട് പോവാ, അത് അവൾക്കൊട്ടും സഹിക്കുന്നില്ല. എന്നാ പോയി വിളിച്ചോണ്ട് വാടി. അവക്ക് കിട്ടിയവനോടൊപ്പം ഒന്ന് രണ്ട് ദിവസമെങ്കിലും നന്നായിട്ട് പോണമെന്ന് ആഗ്രഹമില്ല. ഗായത്രിയെ വിളിച്ചു വരുത്തണം. ഇവിടെ കയറി ഇറങ്ങുന്നതിനെ എല്ലാവരും വിമർശിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തത്. അല്ല, ഇനി അവളുടെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ അറിയട്ടെ. അതുകൊണ്ട് ഇനി എന്താ ഉണ്ടാകുന്നെന്ന് വെച്ചാ നമുക്ക് അങ്ങ് നേരിടാം. ഇപ്പൊ മോള് മറ്റൊന്നും ചിന്തിക്കണ്ട, ഏതെങ്കിലും ബന്ധുവീട്ടിലോ മറ്റോ പോവാനുണ്ടെങ്കിൽ പോയിട്ട് വാ. ഏ, ഇവന്റെ അച്ഛനും അമ്മയും ചൂടില്ല, അവിടെ പോയി വേണമെങ്കിൽ അവരെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്താം. അതെ, അതാണ് ഇങ്ങനെ ഒരു അവസരം വരുമ്പോ ചെയ്യേണ്ടത്. ഞാനെന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരാം. വരുമ്പോ നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? വേണ്ട, അഭിയട്ടൻ വേഗം അങ്ങ് വന്നാ മതി. ഗായത്രിയെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ, ആ കുട്ടി ആവശ്യമുള്ളപ്പോൾ ഇവിടേക്ക് വിളിച്ചോളും. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം ബന്ധുക്കള്, ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ആ പ്രധാനം. അതാണ് നമ്മുടെ സംസ്കാരം, പാരമ്പര്യം. പിന്നെ ഇപ്പം ചിലരൊക്കെ അത് പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്നുണ്ട്, അതിനതിന് ദാമ്പത്യത്തിൽ തൃപ്തിക്കുറവും ഉണ്ട്. മോളെ, എല്ലാറ്റിനും ദൈവം ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്, അതിലൂടെ കടന്നു പോകാൻ പാടുള്ളൂ. വെറുതെ ദൈവത്തെ തിരുത്താൻ നിന്നാൽ അനന്തരഫലം വേദന മാത്രമായിരിക്കും. നോക്കടി, പൊടിമോൾക്ക് അസുഖമാണെന്നറിഞ്ഞപ്പം മണവാളൻ ഓടിയെത്തി. അയ്യോ, മോൻ കരുതുന്ന പോലുള്ള അസുഖം ഒന്നും മോക്കില്ല, പനി ഒന്നു കൂടി, അത്രേ ഉള്ളൂ. ഇപ്പൊ നോർമലായോ? ആയിക്കൊണ്ടിരിക്കുന്നു. മോനിങ്ങി വന്നോണ്ട് ഇനി ശരിക്കും ആവും. ഇപ്പൊ മോളുടെ മരുന്നേ മോനല്ലയോ. അവൾക്കെന്താ പെട്ടെന്ന് പനി വരാൻ കാരണം? അയ്യോ, ഇപ്പോഴത്തെ മഞ്ഞല്ലയോ, ഈ സമയത്ത് പനിയും ചുമയും വരാത്ത ആർക്കാ? പിന്നെ ഞാൻ തണുപ്പ് കയറിയാൽ ഇത്തിരി തുളസി ഇലയും കുരുമുളക് ഇട്ട് വെള്ളം തിളപ്പിച്ചങ്ങ് കുടിക്കും, പിന്നെ എന്നെ അത് ശല്യം ചെയ്യത്തില്ല. ബാലമോൾ ഇതുവരെ ഗായത്രി മോളുടെ അസുഖം അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. ചെറിയൊരു പനിയേ ഉള്ളൂ, അത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മോളും പറഞ്ഞു ബാലയൊന്നും അറിയിക്കണ്ടെന്ന്. അഭിഷല്ലേ, അവൾ മുറിയിലുണ്ട്. അല്ല മോനെ, കല്യാണം ഉറപ്പിച്ചെങ്കിലും പിന്നെ അതിന്റെ ചടങ്ങൊന്നും കാണുന്നില്ല. അന്ന് മോന്റെ അമ്മ വന്നെങ്കിലും അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് നടത്തിയാ പിന്നെ ഇതുപോലെ പനി വരുമ്പോ വെപ്രാളം പിടിച്ച് ഓടി വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അരികെ തന്നെ ആളുണ്ടാവുമല്ലോ.
നടക്കേണ്ടത്. അതിൻ്റെതായ സമയത്ത് നടക്കണം മോനെ. പിന്നെ മോനും ജോലി വിട്ടു വരാൻ പ്രയാസമാണെന്നറിയാം. അല്ലെങ്കിലും ആ ചടങ്ങിന് ശേഷം എല്ലാവരും കൂടെ മംഗലാപുരത്തേക്ക് അങ്ങ് പോകായിരുന്നു. അവിടെ ശേഖരനെ 50 ഫിഷിംഗ് ബോട്ടുണ്ട്, പിന്നെ വേറെ ബിസിനസ്സും. ആർക്കോ ആരോമിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, അവനാണ് ചതിച്ചിരിക്കുന്നത്. ഏതായാലും വൃത്തികെട്ട നാടകം കളിച്ച് നിന്റെ അനിയത്തിയെ നീ കോമാളിയാക്കി. അവിചാരിതമായി കടന്നു വന്ന കൊച്ചുമകളെ നഷ്ടപ്പെടുത്താൻ നാഥൻ സാറിനും അനിയത്തിയെ പിരിയാൻ ബാലമോളും ഒരുക്കമല്ല.